ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹർഷയുടെ അടുത്ത് സുഷീല എത്തണം കേട്ടോ. ഈ സമയം എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി അമ്മയുടെ സ്വീകരണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹർഷ അത് തുടങ്ങണം കേട്ടോ. എന്നിട്ട് ഹർഷയോട് പറയും, നീ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ, എന്ത് വിവരം ആൻറ്റി എന്ന് ചോദിച്ചുടനെ പറയണം. സോനയും ശ്യാമുമാണ് ഇപ്പോൾ ട്രാവൽസ് കമ്പനി നടത്തുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എന്താ നിങ്ങൾ ഈ പറയുന്നത്, സോനയും ശ്യാമും എന്നോ എന്ന് പറഞ്ഞിട്ട് ഹർഷയുടെ യഥാർത്ഥ സ്വഭാവം കൊണ്ട് കാണിക്കാൻ കേട്ടോ. എന്തിന് ഇന്ദ്രൻ്റെ കട സോനയ്ക്കും ശ്യാമിനും വിട്ടുകൊടുത്തു, എന്തിനാണ് അത് ചെയ്തത്, അതിനൊക്കെ നല്ല തക്കതായ മറുപടി കൊടുത്തൂടെ, എന്താ ഇന്ദ്രൻ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ സുഷീലയോട് പറയുമ്പോൾ ഞാൻ എത്രയെന്ന് വെച്ചിട്ട് അവനോട് പറഞ്ഞത്, അവനവൻ്റെ കൂടപ്പിറപ്പുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യലോ, അവൻ്റെ സ്വഭാവം അതാണല്ലോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് പെട്ടെന്ന് രവി കയറി വരികയാണ്. അങ്ങനെ രവി, ഞാനൊരു കാര്യം അറിഞ്ഞു ആൻറ്റി, ആ വിവരം പറയാനാണ് ഞാൻ വന്നത്. എന്താണെങ്കിലും നീ പറ. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, ആ ശ്യാമും ശ്യാമിൻ്റെ അച്ഛനുമാണത്ര ആ കട നടത്തുന്നത് എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു എന്ന് രവി പറയാൻ കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ സുഷീല ആകെ ഞെട്ടാണ്. എന്താ ഈ പറയുന്നത്, ശ്യാമിൻ്റെ അച്ഛനാ കട നടത്തുന്നു എന്നാ? അപ്പം നിങ്ങളാരും ഇത് അറിഞ്ഞിട്ടില്ലേ? ശ്യാമൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാനിപ്പോൾ അറിഞ്ഞത് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഒരു പയ്യൻ ഞാൻ അറിയും, അയാൾ എന്നെ വിളിച്ചത് ാണ് അങ്ങനെ അയാളാണ് എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഈ സുഷീല ജീവിച്ചിരിക്കുമ്പോൾ ആ കള്ള കിടവൻ്റെ ആ അവിടെയുള്ള ബിസിനസ് അതൊരിക്കലും നടത്തില്ല. കാരണം ഇന്നിപ്പോൾ ശ്യാമിനെ എൻ്റെ മോളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ആ കള്ള കിഴവൻ്റെ സംസാരം കേട്ടിട്ടാണ്. ആ കിഴവനാണ് എൻ്റെ മകളെ പറ്റിച്ച് പണമുണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത പണത്തിൻ്റെ പേര് എൻ്റെ മോളെ ശ്യാമിനെയും ഞാൻ അങ്ങോട്ടേക്ക് യോജിപ്പിച്ചത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും ആൻറ്റി അറിഞ്ഞെന്നാ എൻ്റെ വിചാരം. അപ്പോഴേക്കും ഹർഷ പറയണം, ഇതാ ആൻറ്റി വെറുതെ വിടരുത്, ആ കിളവനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം, അത് തന്നെ ചെയ്യണം, ഞാൻ ചെയ്യിപ്പിക്കും, ഇന്ദ്രൻ്റെ അടുത്തോട്ട് ഞാൻ പോട്ടെ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യനാണെങ്കിലോ, ഇനി എന്താ പരിപാടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ സച്ചി വന്നിട്ട് പറയാണ്, സത്യ നീ പറഞ്ഞതുപോലെ ഇപ്പോൾ സച്ചി സോറി ദാസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം വിജയനെയാണ് വിട്ടിരിക്കുന്നത്. നിൻ്റെ ഏട്ടൻ ഒന്ന് ചെറുതായി പേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എത്ര വില പോകുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അനുചേച്ചിയെ കൊണ്ടുള്ള ഒപ്പ് വാങ്ങണമെന്ന് നിർബന്ധമായി പറഞ്ഞാലാണ് ഏട്ടൻ അത് ചെയ്യുള്ളൂ. എങ്കിലെങ്കിലും അവർ തമ്മിൽ യോജിച്ചെങ്കിൽ അപ്പോൾ ഉടൻ തന്നെ പറയും, വിജയൻ പോയിട്ട് ചെറിയൊരു പേടിയുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം, അവൻ ഇനി അനുപമയുടെ അടുത്തോട്ട് ചെല്ലുമെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാവിത്രി പറയണേ, ഇതിപ്പോൾ അനുപമയുടെ അടുത്തോട്ട് ഒരുപക്ഷെ ഇന്ദ്രൻ ഒപ്പ് വാങ്ങാൻ ചെല്ലുമ്പോൾ അനുപമ പഴയ അനുപമയല്ല, കറക്റ്റിന് മറുപടി കൊടുക്കും, അതുകൊണ്ട് തന്നെ അനുപമ ഒരുപക്ഷെ ഒപ്പിട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ പ്ലാനുകളൊന്നും നടക്കില്ലല്ലോ എന്ന് പറയണ്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഗോകുൽ പറയണം, അതിൽ അമ്മ പറഞ്ഞതൊരു കാര്യമുണ്ട് എന്ന് പറയണ്ടോ. എന്നാൽ ഈ സമയം സച്ചി അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരെ യോജിപ്പിക്കാൻ വേറെന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സത്യ, നിനക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? ആ എനിക്ക് ജോലി വേണം, എനിക്ക് പറ്റിയ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ജോലി വേണം. നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ എനിക്ക് ഏട്ടൻ്റെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം, എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പണി ചെയ്യ്, എൻ്റെ ഒരു പലചരക്ക് കടയുണ്ടല്ലോ അത് നീ നോക്കി നടത്തി എന്ന് പറയുമ്പോൾ സത്യം പറയണ അത് നടക്കില്ല. കാരണം അത് നോക്കി നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കണ്ടാൽ എല്ലാവരും ആ കടയിലോട്ട് വരും, അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ കട പൊളിയും, അത് പാടില്ല. ഇന്ദ്രേട്ടൻ്റെ ഒരു വാശി വരുന്ന വിധത്തിലുള്ളൊരു കച്ചവടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ്, എനിക്കൊരു ഒരു വേറൊരു കമ്പനി ഉണ്ട്, അതിലോട്ട് നിന്നെ മാറ്റാം എന്നൊക്കെ പറയുമ്പോൾ ഗോകുല് പറയാം, അതാണ് നല്ലത്, സത്യൻ്റെ നിലക്കും വിലക്കും അനുസരിച്ചിട്ടുള്ള ഒരു ജോലി തന്നെ വേണം സത്യന് കൊടുക്കാൻ. ഒരിക്കലും പലചരക്ക് കടയിലൊന്നും നിൽക്കേണ്ടവനല്ല സത്യൻ എന്ന് തിരിച്ച് പറയാൻ കേട്ടോ. അങ്ങനെ അവർ സത്യന് എന്തെങ്കിലും ജോലിയാക്കി കൊടുക്കാനുള്ള ആ തീരുമാനമാണ്. എന്നാൽ ഈ സമയം അനന്തമാഷി വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ സരോജിനി വന്നിട്ട് ഇവരെ ആരതിയൊക്കെ ഒഴുകയാണ്. അപ്പോൾ അനന്തമാഷി ചോദിക്കുകയാണ്, മോളെ ഇതൊക്കെ ആവശ്യമുണ്ടോ, സോറി സരോജിനി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ ഉടനെ, മോളൊരു കടുംകഴിഞ്ഞ് ചെയ്ത് വന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റുകയാണ് കേട്ടോ. പിന്നീട് മഞ്ചാടിയുടെ കൈകൾ പിടിച്ചിട്ട് ലക്ഷ്മിയുടെ മുന്നിലോട്ട് പോവാണ്, ലക്ഷ്മി ഞാനിവിടെ നിന്നും ഇറങ്ങുമ്പോൾ നിന്നോട് പറഞ്ഞു എൻ്റെ മോളുടെ ജീവൻ തിരികെ തരണമെന്ന്, നീ ആ വാക്ക് പാലിച്ചു, അതുപോലെ തന്നെ നിൻ്റെ മോളുടെ ഞാൻ നിൻ്റെ മുന്നിൽ നിർത്തിത്തരുന്നു, ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാനുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ മഞ്ചാടിക്ക് സങ്കടമാവാണ്. പിന്നീട് മാഷ് പറയാണ്, എൻ്റെ ചീരുമോളും അനുമോളും എൻ്റെ മുന്നിലോട്ട് വന്നു എന്ന് പറയണ, എന്നിട്ട് പറയണേ നിങ്ങൾ എനിക്കൊരു സത്യം ചെയ്യണം, എന്ത് സത്യമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ഉടൻ തന്നെ അവിടെ
മാഷ് പറയാണ്, ഞാൻ എൻ്റെ ലക്ഷ്മിയോട് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ, അപ്പോൾ ലക്ഷ്മി ഇനി എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നു. ഇനി നിങ്ങളുടെ അമ്മ ആ വാക്ക് പാലിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് നിങ്ങളൊരു കാര്യം എനിക്ക് എന്നോട് പറയണം. ഒരിക്കലും ഇനി നിങ്ങളാരും എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും എന്ത് സങ്കടത്തിലാണെങ്കിലും നിങ്ങളാരും ആത്മഹത്യ എന്നൊരു ഒരു വഴി തിരഞ്ഞെടുക്കരുത് എന്നും നിങ്ങൾക്ക് കൂട്ടിനായി ഈ അച്ഛനുണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ അച്ഛൻ നിങ്ങളെ താങ്ങി നിർത്തും എന്ന് പറയുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരയാണേട്ടോ. അങ്ങനെ മാഷിൻ്റെ കയ്യിൽ സത്യം ചെയ്യാൻ പറയണേ, അങ്ങനെ മൂന്ന് പേരും സത്യം ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ ഇതുവരെ ജീവിച്ചത്, അപ്പോൾ ഈ മഞ്ചാടി ഇപ്രാവശ്യം ചെയ്തതിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ എനിക്ക് എത്രമാത്രം വേദനയുണ്ടോ, ഒരച്ഛൻ്റെ വേദന നിങ്ങൾ തിരിച്ചറിയണമെന്നൊക്കെ പറയുമ്പോൾ അവർ പൊട്ടിക്കരയാണ്. ഇതൊക്കെ കണ്ട് രഘുവിനും കരച്ചിൽ വരുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ദയാണ് കാണിക്കുന്നത്. ദയ പറയാണ്, അതേ ഞാൻ ശബരേട്ടനോട് ഒരു കാര്യം പറയട്ടെ, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണി ഇനി പഞ്ചരത്നത്തിൽ വെച്ച് മതി, എന്താ ദയ എനിക്ക് വട്ടായോ, അതൊക്കെ നിശ്ചയിച്ച കാര്യമല്ലേ, അല്ല എനിക്ക് അച്ഛനോട് ചെയ്ത് തെറ്റായിപ്പോയി, അതുകൊണ്ട് പഞ്ചരത്നത്തിൽ മതി എന്ന് പറഞ്ഞ ഉടനെ അതൊന്നും നടക്കാത്ത കാര്യമാണ്, നീ എങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞ എങ്ങനെ നടക്കും, അത് വേണമെന്ന് പറയട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിതയും വാസന്തയും കയറി വരികയാണ്, എന്താ പ്രശ്നം, ഇവൾക്കിപ്പോൾ ചോറൂണ് പഞ്ചരത്നത്തിൽ വെച്ച് നടത്തണത്രേ. അപ്പോഴേക്കും അനിത പറയണം, അത് നടക്കില്ല ദയെ, ഒന്നാമതേ നിൻ്റെ അച്ഛൻ ഇപ്പോൾ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയല്ല, അതുപോലെ തന്നെ മഞ്ചാടി, അപ്പോൾ അവിടെ വെച്ച് ചോറൂണ് നടത്തി കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോഴേക്കും വാസന്തി പറയണേ, ഈ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങ് നടക്കണം, അത് ശബരിയുടെ, ഇവിടെ വേണ്ടപ്പെട്ട ഒത്തിരി പേര് വരാനുണ്ട്, ഇവിടെയുള്ളവരൊക്കെ അവിടേക്ക് പോവാന്ന് പറയുന്നത് അതൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പഞ്ചരത്നത്തിൽ നിന്ന് അവർ മാത്രമല്ലേ വരാനുള്ളൂ, അവരിവിടെ വന്ന് കൂട് ആഘോഷിക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ശബരി പറയണ, ചേച്ചിമാരടക്കം എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, അതുകൊണ്ട് ദയ അത് മതി, ഇനി പഞ്ചരത്നത്തിൽ വേണ്ട. അങ്ങനെ ദയക്ക് ദേഷ്യം പിടിച്ച് മുഖം കയറ്റി പിടിച്ചിട്ടും ദയ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്തോളൂ, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾക്ക് വിലയില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടി പോകുമ്പോൾ വാസന്തി എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം അർദ്ധരാത്രിയാകുമ്പോൾ ശ്യാമിനെയും സോനയെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഓട്ടോയിൽ വന്നിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ സുഷീല ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഒരു മാസത്തിനുള്ള സാധനങ്ങൾ ഒന്നിച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സോന പറയുന്നുണ്ട്, ഇതിലിനി ഒരു കുറവും ഇല്ലല്ലോ. ഇല്ലടോ, ഒരു മാസത്തിനുള്ള ഒന്നിച്ച് ചിലവ് ഒന്നിച്ച് സാധനങ്ങൾക്ക് ഉള്ള ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സോന പറയണേ, എന്തായാലും രണ്ട് ഗ്യാസ് ഇനി വീട്ടിൽ വേണ്ട, ഒരു ഗ്യാസ് മതി. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ അങ്ങനെ മതി. അപ്പോഴേക്കും സോന പറയണ, അഡ്ജസ്റ്റ് ചെയ്യണവ, എന്നാലും ജയിപ്പിക്കാൻ നോക്കണം, ഒരൊറ്റ പാചകം മതി, രണ്ട് പാചകം വേണ്ട, എന്നിട്ട് വേണം ഇവിടെ ബുദ്ധിമുട്ടുകൾ വരാൻ. അതൊക്കെ ഇങ്ങനെ പറയുന്നത് അവിടെ സുഷീല കേൾക്കണം. ആഹാ, നീ വെച്ചുണ്ടാക്കിയത് ഞാൻ തിന്നാനോ എന്ന ഭാവത്തിലിങ്ങനെ സുഷീല ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. അങ്ങനെ ഇന്ദ്ര നീ അറിഞ്ഞില്ലേ എന്താണ് അമ്മേ ഒരു മനസമാധാനം കൊണ്ട് എന്താ അമ്മ വന്നിരിക്കുന്നത്? ഉടൻ തന്നെ പറയണ, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ആ ശ്യാമും സോനയുണ്ടല്ലോ, അവർ രണ്ടുപേരുമാണ് അത്രേ ഇനി ഇവിടുത്തെ കുടുംബ ചെലവ് നടത്തുന്നത്. അതിനെന്താ, അവർ നടത്തിക്കോട്ടെ, ഇത്രയും നാളെ ഞാനല്ലേ ചെലവ് നടത്തിയത്, അതുകൊണ്ട് അവർ നടത്തട്ടെ. എടാ നീ എന്താ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്? അത് ശരിയല്ല, ഇപ്പോൾ നീ നടക്കുന്ന വഴി തളിക്കല്ല, തളിക്കുന്ന വഴി നീ അങ്ങ് പോവാണ്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലും പറഞ്ഞിട്ട് അങ്ങ് ഇന്ദ്രനോട് പറയുമ്പോൾ, അമ്മ എന്ത് പഴഞ്ചൊല്ല് പറഞ്ഞാലും അതൊന്നും എൻ്റെ തലയിൽ കയറില്ല, എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ ശ്യാമിൻ്റെ അച്ഛൻ അവിടെ ജോലിക്ക് പോകുന്നുവെന്ന്, എന്നിട്ട് നീ എൻ്റെ വാക്കുകൾക്ക് വല്ല വിലയും നൽകിയോ, ഒരു വിലയും നൽകാതെ നീ എന്താ കാണിച്ചത്, അതിനൊന്നും മിണ്ടാതെ നീ ഇവിടെ ഇരിക്കുന്നു, പിന്നെ ഞാനെന്താ വേണ്ടത് അമ്മേ, അവരുടെ കമ്പനി അവർ എന്തോ വെച്ചോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനെന്തിനാ ഞാൻ തടസ്സം പറയുന്നത്. അത് കേൾക്കുന്ന സുഷീല, എടാ നീ ഞാൻ പറഞ്ഞ ആ പഴഞ്ചൊല്ലിന് പോലെയാണ് നീ പോകുന്നത്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുന്നില്ല, ഇനി നാളെ ആ കിഴവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ എൻ്റെ സ്വഭാവം മാറും, ഞാനീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒക്കെ ഉണ്ടായും കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നീ വാ പൊളിക്ക്, ഒന്നും മിണ്ടാതിരിക്കുക അമ്മേ, എനിക്കൊരു മനസ്സമാധാനം കൊണ്ട്, ഒരു സ്വസ്ഥത കൊണ്ട്, ഒരു സമാധാനം കൊണ്ട് എന്നൊരു വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ, നീ എന്ത് പറഞ്ഞാലും ശരി, നീ ഇപ്പോൾ ചെയ്യുന്നതൊന്നും തന്നെ ശരിയല്ല എന്ന് പറയാനേട്ടോ.